40,000 രൂപ അടുപ്പിച്ച് വില വരുന്ന സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് 25,000 രൂപയ്ക്ക് ഇപ്പം മേടിക്കാൻ പറ്റും. 25,000 അല്ല, 25,000-നകത്ത് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പേരാണ് റിയൽമിയുടെ G2. റിയൽമി റീസെന്റ് അവരെ റിയൽമിയുടെ G3 Neo എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോൺ, അതായത് സ്നാപ്ഡ്രാഗൺ 870 വെച്ചിരുന്ന സ്മാർട്ട് ഫോൺ 19,000 റുപ്പീസിന് വിറ്റിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സ്മാർട്ട് ഫോൺ ഈ ഒരു സ്മാർട്ട് ഫോൺ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വലിയൊരു ഡിഫറൻസ് തന്നെയുണ്ട്. മെയിൻ ആയിട്ട് സ്പെസിഫിക്കേഷൻ നമുക്ക് പറഞ്ഞു തുടങ്ങാം. സ്നാപ്ഡ്രാഗന്റെ 888 ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്ന ചിപ്സെറ്റ് എന്ന് പറയുന്നു. നെക്സ്റ്റ് ലെവൽ പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ഈ ഒരു പ്രൈസിന് ഇത്ര നല്ല പെർഫോമൻസ് വരുന്ന വേറൊരു ബ്രാൻഡ് ഇല്ല, വേറെ സ്മാർട്ട് ഫോൺ ഇല്ല ഈ ഒരു ടൈമിൽ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇത്രയും നല്ല സ്പെസിഫിക്കേഷൻ ഈ ഒരു പ്രൈസിൽ തരുന്ന മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇറങ്ങിയിട്ട് കുറച്ച് കാലമായി, അതായത് റിയൽമിന്റെ 9 series ഒക്കെ വന്നപ്പോഴാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ആയത്. പിന്നെ പലർക്കും തോന്നുന്ന ഒരു ഡൗട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അപ്ഡേറ്റ് കിട്ടും. ഈ ഒരു സ്മാർട്ട് ഫോൺ ഇറങ്ങിയപ്പോൾ തന്നെ റിയൽമി ക്ലാരിഫൈ ആയിട്ടുണ്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ 3 years ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ് കിട്ടും. അതായത് നമ്മൾ ഇപ്പോൾ ഉള്ള റിയൽമിയുടെ 11 series 11 Pro, 11 Pro Plus ഒക്കെ നമ്മൾ എടുത്ത് കമ്പയർ ചെയ്യണമെങ്കിൽ അതിന് 2 years ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ആണ്. ആ ഒരു സ്മാർട്ട് ഫോൺ റിയൽമിയുടെ G2 ലോഞ്ച് ആയത് ആൻഡ്രോയിഡ് 12 ഇപ്പോൾ സ്മാർട്ട് ഫോൺ 13 കിട്ടും, പിന്നെ 14, 15 കിട്ടും. അതായത് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ റിയൽമിയുടെ 11 Pro Plus നിങ്ങൾക്ക് എത്ര മാത്രം അപ്ഡേറ്റ് കിട്ടും അത്രയും മാത്രം അപ്ഡേറ്റ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ കിട്ടുന്നില്ല. അപ്പൊ അപ്ഡേറ്റിന്റെ കാര്യത്തിൽ വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ബാക്കിയുള്ള സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ അത്യാവശ്യം പ്രീമിയം ആണ്. അതായത് ഇതിന്റെ ബാക്ക് വന്നിട്ട് നമുക്ക് 2 options ഉണ്ട്, ഒരു ഗ്ലാസ് ബാക്കും ഉണ്ട്, പിന്നെ ഒരു ലെതർ ബാക്കും ഉണ്ട്. ലെതർ ബാക്ക് എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല ലുക്കൊക്കെ അടിപൊളിയാണ്. ഒരു വൈറ്റ് കളറിലാണ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഏറ്റവും ബേസ് വേരിയന്റ് ആണ് ഇപ്പൊ ഈ ഒരു പ്രൈസിന് അവൈലബിൾ ആയിട്ടുള്ളത്, അതായത് 8 GB RAM 128 GB സ്റ്റോറേജും. പലർക്ക് ഹയർ സ്റ്റോറേജ് വേരിയന്റ് വേണമായിരിക്കും, ബട്ട് ഈ ഒരു സ്റ്റോറേജ് മാത്രം ഈ ഒരു പ്രൈസിന് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്മാർട്ട് ഫോൺ തന്നെയാണ്. 128 മതിയാവും, 8 GB RAM കിട്ടുന്നുണ്ട്. അപ്പൊ അതൊന്നും വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ സ്നാപ്ഡ്രാഗൺ 888 ആണ്, അടിപൊളി പെർഫോമൻസ് ആണ്. പിന്നെ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ, ഈ ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്ന കർവ്ഡ് ഒന്നുമില്ല, ഫ്ലാറ്റ് ഡിസ്പ്ലേ തന്നെയാണ്. 120Hz E4 AMOLED ആണ്. പിന്നെ ഈ ഒരു പ്രൈസിന് എല്ലാം കൂടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല, ബട്ട് ഈ ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്നത് E4 AMOLED ആണ്. അത്യാവശ്യം നല്ല കളേഴ്സ് ഒക്കെ ഉണ്ട്. പിന്നെ 11 Pro Plus ഡിസ്പ്ലേ ഒന്ന് കമ്പയർ ചെയ്യില്ലേ, അത് കുറച്ചുകൂടെ ബെറ്റർ ആണ്, കർവ്ഡ് ആണ്. പിന്നെ കുറച്ചുകൂടെ കളർ റീപ്രൊഡക്ഷൻ ഒക്കെ അത് കുറച്ചുകൂടെ ബെറ്റർ ആണ്. പിന്നെ ഈ ഒരു ഡിസ്പ്ലേസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസിന് ഇത്രയും സ്പെസിഫിക്കേഷനിൽ ഈ ഒരു ഡിസ്പ്ലേ മോർ ദാൻ ഇനഫ് ആണ്. പിന്നെ ക്യാമറ സിസ്റ്റം 3 ക്യാമറയാണ് മെയിൻ ആയിട്ട് വരുന്നത്. 50 MP ഒരു സെൻസർ, പിന്നെ 8 MP അൾട്രാ വൈഡ്, പിന്നെ 2 MP ഒരു മാക്രോ. ആർക്കും വേണ്ടാത്തൊരു സെൻസറാണ് ഈ 2 MP മാക്രോ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ക്യാമറയെ പറ്റി ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറയെ പറ്റിയല്ല, നമ്മൾ ഓവറോൾ എങ്ങനെ സ്മാർട്ട് ഫോൺ ചൂസ് ചെയ്യണം, എങ്ങനെ ക്യാമറ സ്മാർട്ട് ഫോൺസ് ഒക്കെ ചൂസ് ചെയ്യാം എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഐ ബട്ടണിൽ വീഡിയോ കൊടുത്തേക്കാം. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറ വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറ അടിപൊളിയാണ്. ഇപ്പോൾ 11 Pro Plus ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യണമെങ്കിൽ പോലും മച്ച് ബെറ്റർ ക്യാമറ പെർഫോമൻസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ റിയൽമിയുടെ 11 Pro Plus 200 MP സെൻസർ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യണമെങ്കിൽ പോലും ഇതിന്റെ ക്വാളിറ്റി മച്ച് ബെറ്റർ ആണ്. മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഇതിന്റെ പ്രോസസ്സറാണ്. സ്നാപ്ഡ്രാഗണിന്റെ 888 ഉള്ളതുകൊണ്ട് ISP ക്വാളിറ്റി മച്ച് ബെറ്റർ ആവും. പിന്നെ ISP എന്തെന്നൊക്കെ മനസ്സിലായില്ലെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടാൽ മതി, തീർച്ചയായും അത് കണ്ടു നോക്കുക, കാരണം നമ്മൾ അതിൽ ഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ 5000 mAh ബാറ്ററിയാണ്. പിന്നെ 65W ഫാസ്റ്റ് ചാർജിംഗ് കിട്ടുന്നുണ്ട്. റിയൽമി ക്ലെയിൻ ചെയ്യുന്ന 45 മിനിറ്റ്സിൽ ഫുൾ ചാർജ് ആവുമെന്നാണ്. അപ്പോൾ അതൊക്കെ നല്ല സ്പെസിഫിക്കേഷൻ തന്നെയാണ്. പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് ആഡ് ചെയ്യാനുണ്ട്, 11 5G bands ഈ ഒരു സ്മാർട്ട് ഫോണിലുണ്ട്. കോമ്പറ്റീഷൻ വെച്ച് നോക്കുകയാണെങ്കിലും മച്ച് ബെറ്റർ 5G bands നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു ഓവറോൾ നോക്കുകയാണെങ്കിൽ 24,000 നിങ്ങൾക്ക് മേടിക്കാൻ പറ്റിയ ദി ബെസ്റ്റ് സ്മാർട്ട് ഫോണാണ് റിയൽമിയുടെ G2. അപ്പോൾ ഈ ഒരു ഓഫർ എത്ര നാൾ കാണുമെന്ന് അറിയത്തില്ല. എന്നാൽ ഇപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ദ ബെസ്റ്റ് സ്മാർട്ട് ഫോൺ ആണ് 25,000. ഇപ്പോൾ നിങ്ങൾ മൾട്ടിമീഡിയ എക്സ്പീരിയൻസിലാണ് നിങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിക്കുന്നതെങ്കിലും നല്ല സ്മാർട്ട് ഫോൺ ആണ്. ഇപ്പോൾ ഗെയിമിംഗ് ആണെങ്കിൽ അടിപൊളിയാണ്. ഗെയിമിംഗ് 888 ഉള്ളതിന് നെക്സ്റ്റ് ലെവൽ നിങ്ങൾക്ക് ഗെയിമിംഗ് പെർഫോമൻസ് ഒക്കെ കിട്ടും. അപ്പോൾ എല്ലാം കൊണ്ട് ഇതൊരു നല്ല പാക്കേജാണ്. പിന്നെ റിയൽമിയുടെ G2 series എന്ന് പറയുന്ന റിയൽമിയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് സീരീസ് പോലെയാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറേ മോഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഗ്ലാസ് ബാക്ക് ആണ്, പ്ലാസ്റ്റിക് ബാക്ക് അല്ല. അപ്പോൾ ഒരു പ്രീമിയം ഫീലും ഒരു ഓവറോൾ ഒരു ഗെയിമിംഗ് ഫോണും അല്ലെങ്കിൽ ഓവറോൾ ഒരു ബെറ്റർ വാല്യൂ ഫോൺ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിനെക്കാളും ബെറ്റർ ആയിട്ട് വേറെ സ്മാർട്ട് ഫോൺ കിട്ടാനില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബാക്കിയുള്ള വീഡിയോസ് ചെക്ക് ചെയ്യുക. ദിസ് ഈസ് ഫോർമോസ്, അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.